താലി ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? എം വി ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അങ്കമാലി ടൗണിൽ വർദ്ധിച്ചു വരുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപണം. പ്രതിഷേധ സൂചകമായി ബസ് സർവീസുകൾ മുന്നറിയിപ്പില്ലാതെ നിർത്തിവെക്കുമെന്ന് അങ്കമാലി മേഖല പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. മോട്ടോർ വാഹന വകുപ്പും പോലീസും സ്വകാര്യ ബസ്സുകൾക്ക് വൻതുക പിഴയായി ചുമത്തുന്ന നടപടി തുടരുകയാണ്. തുടർച്ചയായിട്ടുള്ള ഗതാഗത സ്തംഭനം മൂലം ട്രിപ്പുകൾ പൂർത്തീകരിക്കാൻ കഴിയാത്തതും സമയനിഷ്ഠ പാലിക്കാനായി അമിതവേഗം എടുക്കാൻ നിർബന്ധിതരാകുന്നതും സംബന്ധിച്ച വിഷയങ്ങൾ പരിഹരിക്കുവാൻ നിരവധി പരാതികൾ ബന്ധപ്പെട്ടവർക്ക് നൽകിയെങ്കിലും പരിഹാരം ഇല്ലാത്തതിനാൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും ഇതു സംബന്ധിച്ച പരാതി നൽകിയിട്ടുള്ളതായി അസോസിയേഷൻ പ്രസിഡന്റ് എ പി ജി ബി, സെക്രട്ടറി ബി ഒ ഡേവിസ് എന്നിവർ അറിയിച്ചു. അങ്കമാലി ടൗണിലെ ഗതാഗത കുരുക്ക് ഓരോ ദിവസം ചെല്ലുംതോറും വർദ്ധിച്ചു വരുന്നതല്ലാതെ യാതൊരുവിധ കുറവും അനുഭവപ്പെടുന്നില്ല. ഈ സാഹചര്യത്തിൽ രണ്ടാഴ്ച മുമ്പ് ജനപ്രതിനിധികൾ മുനിസിപ്പാലിറ്റിയിൽ ഒരു ട്രാഫിക് കമ്മിറ്റി വിളിച്ചു കൂട്ടുകയും അടിയന്തരമായി കാൽഡി ടൗണിൽ ചെയ്യേണ്ട ട്രാഫിക് നിയമങ്ങൾ ഓരോന്നോരോന്നായി തീരുമാനിച്ച് പിരിഞ്ഞിട്ട് ഇന്ന് രണ്ടാഴ്ച കഴിഞ്ഞു. ഇന്നുവരെ അതിനെ സംബന്ധിച്ച് ഒരു വിവരം ജനങ്ങൾക്ക് നൽകാനോ അന്നെടുത്ത തീരുമാനം നടപ്പിലാക്കാനോ ബന്ധപ്പെട്ട അധികാരികൾ മുന്നോട്ട് വന്നിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി ക്രിസ്മസ്, ന്യൂഇയർ അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങൾ കടന്നു വരികയാണ്. ഓരോ ദിവസം ചെല്ലുന്നവരും ട്രാഫിക് കൂടി വരുന്ന അളവ് കുറയാൻ യാതൊരുവിധ സാധ്യതയില്ല. അതുകൊണ്ട് ഈ മേഖലയിലെ അങ്കമാലി ടൗണിൽ വന്ന് ടൗണിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകൾക്ക് ഈ ഗതാഗത കുരുക്ക് മൂലം ഒരു വിധത്തിലും സർവീസ് നടത്താൻ സാധിക്കാത്ത ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ടൗണിൽ നിന്നും 1.5 കിലോമീറ്ററിൽ അധികം അകലെയുള്ള മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് വിവിധ റൂട്ടുകളിലേക്ക് പാസ് ചെയ്തു പോകേണ്ട ബസ്സുകൾക്ക് ആവശ്യമായ റണ്ണിംഗ് ടൈം പോലും അനുവദിച്ചു നൽകാത്തതിനാൽ കാലടിയിലും അങ്കമാലിയിലും ഗതാഗത കുരുക്ക് ഉണ്ടാകുമ്പോൾ ഏറെ പ്രതിസന്ധിയിൽ ആവുന്നത് സ്വകാര്യ ബസ്സുകളാണ്. ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടത്തിലും റെയിൽവേ സ്റ്റേഷൻ റോഡിലും നിറയെ വാഹനങ്ങളാണ് പാർക്ക് ചെയ്യുന്നത്. കാലടി ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾ വന്ന് പോകാതെയും ബസ് സ്റ്റാൻഡിൽ പോകാൻ പറ്റാതെയും അതോടൊപ്പം തന്നെ അങ്കമാലി വന്നിട്ട് വിവിധ പ്രദേശങ്ങളിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ യാത്രക്കാരുടെ പരാതി മൂലം മോട്ടോർ വാഹന വകുപ്പും പോലീസ് ഡിപ്പാർട്ട്മെന്റും ബസ്സിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും ഭീമമായ തുക ചുമത്തുകയും ചെയ്തുകൊണ്ട് ഈ മേഖല വളരെയേറെ പ്രതിസന്ധിയിലാണ്. ബസ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം, ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങൾ പാലിക്കുവാൻ ബാധ്യസ്ഥരാണ്. നിയമങ്ങൾ ഞങ്ങൾ പാലിക്കുവാൻ തയ്യാറാണ്. പക്ഷേ ബസ് ഓടിക്കുന്ന ഡ്രൈവർക്കും അല്ലെങ്കിൽ അതിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട ജനപ്രതിനിധികളോ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അതിന് മുന്നോട്ട് വരുന്നില്ല എന്നൊരു ഖേദം ഈ സമയം പറയാൻ ആഗ്രഹിക്കുക. ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ വിവിധ തലങ്ങളിൽ പലപ്പോഴായി യോഗങ്ങൾ വിളിച്ചുകൂട്ടിയെങ്കിലും എടുത്ത തീരുമാനങ്ങളിൽ ഒന്നുപോലും നടപ്പിലാക്കുന്നില്ല. ദേശീയപാതയിലും MC റോഡിലും ക്യാമ്പ്ഷെഡ് റോഡിലും വിവിധ ബസ് സ്റ്റോപ്പുകളിൽ പോലും അനധികൃത പാർക്കിംഗ് രൂക്ഷമായിരിക്കുകയാണ്. ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ പാർക്കിംഗ് ഫീസ് നൽകി ഉപയോഗിക്കാൻ കേന്ദ്രങ്ങളുണ്ടെങ്കിലും വാഹന ഉടമകൾ അതൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല. വഴിവാണിബക്കാർ വാഹനങ്ങളിൽ ക്യാമ്പ്ഷെഡ് റോഡിൽ സ്ഥിരമായി കച്ചവടം നടത്തുന്നത് ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. ക്രിസ്തുമസും പുതുവത്സരവും തിരുനാൾ സീസണും ആകുമ്പോൾ ഇപ്പോഴുള്ള ഗതാഗത കുരുക്ക് 10 മടങ്ങായി വർദ്ധിക്കും.